നാം ഇപ്പോൾ വാഗമൺ പൈൻ വാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ മൂലമറ്റത്ത് നിന്നാണ് യാത്ര തിരിച്ചത്. നാം പുള്ളിക്കാനം എത്താറായി. ഈ കാണുന്നതാണ് പുള്ളിക്കാനം ഡി സി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. വാഗമൺ, പീരുമേട്, മൂന്നാർ എന്നിവിടങ്ങളിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ്. നമ്മളിൽ പലർക്കും അറിയാം തേയില എങ്ങനെയാണ് തേയില ചെടിയിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്നതെന്ന്. ഇതിന് കൊളന്തെടുക്കുക എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് തൊഴിലാളികൾ കൈകൊണ്ടായിരുന്നു തേയില നുള്ളിയെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കത്രിക പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് കൊളന്തെടുക്കുന്നത് ഒന്ന് അടുത്ത് ചെന്ന് കണ്ടാലോ? നമ്മളിപ്പോൾ കോലാഹലമേടെത്തി. ഇവിടെയാണ് പൈൻ വാലി. ഒരു കാലത്ത് വാഗമൺ, കോലാഹലമേട് പ്രദേശങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇൻഡോസിസ് പ്രൊജക്ടിന്റെ കന്നുകാലി വളർത്തൽ കേന്ദ്രം മാത്രമായിരുന്നു. ഇപ്പോൾ ഇതിന് സമീപമായി കാർഷിക കോളേജും വെറ്റിനറി യൂണിവേഴ്സിറ്റിയും സ്ഥാപിതമായി. ഇപ്പോൾ നമ്മൾ പൈൻ വാലിയിലെത്തി. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. സന്ദർശന സമയം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഒരു സൈഡിൽ ധാരാളം ചെറിയ കടകളുണ്ട്. ഹോംമെയ്ഡ് ചോക്ലേറ്റ്സ്, തേയില, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്ന തൊപ്പി, ഷോൾ ഇവയെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഞങ്ങൾ പൈൻ വാലിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കുറെ ചേട്ടന്മാർ ചെണ്ടയൊക്കെ കൊട്ടി പാട്ടും പാടി വരുന്നതാണ് കണ്ടത്. ബിസിനസിന്റെ ടെൻഷനും വർക്കിന്റെ സ്ട്രെസ്സും ഒക്കെ മാറ്റിവെച്ച് നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ്. ബിസിനസിന്റെ ടെൻഷനും വർക്കിന്റെ ഒക്കെ സ്ട്രെസ്സും ഉണ്ടെങ്കിൽ വേഗം പോന്നുള്ളൂ പൈൻ വാലിയിലേക്ക്. ഈ പേരൻസിനൊക്കെ ഒരു വിചാരമുണ്ട്, അവർക്ക് മാത്രമേ ടെൻഷനൊക്കെ ഉള്ളൂ എന്ന്. പഠിക്കുന്നതിന്റെ സ്ട്രെസ് ഞങ്ങൾക്കും ഉണ്ട്. സോ പേരൻസിനെയും കൂട്ടി പെട്ടെന്ന് പോന്നുള്ളൂ പൈൻ വാലിയിലേക്ക്. പുറത്ത് എത്ര ചൂടാണെങ്കിലും പൈൻ വാലിക്കകത്ത് നല്ല തണുപ്പാണ്. ഇവിടുത്തെ വേനൽക്കാല താപനില 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദൈവൊരു മങ്കി, അവിടെ ഇടങ്ങളിലായി നിങ്ങൾക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ സാധിക്കും. വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ പ്രശസ്തി മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചത്. ഇതുപോലെ പലയിടങ്ങളിലായി
ഫോട്ടോ അപ്പൊ തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കുന്നവരുടെ വാഹനങ്ങൾ കാണാം. ഇതാ അവിടെ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. ഞങ്ങളും എടുത്തു പൈൻവാലിയിൽ നിന്നൊരു ഫോട്ടോ. ആളുകൾ അലക്ഷ്യമായി മാസ്കുകളും ഭക്ഷണം കഴിച്ചതിന്റെ ഒഴിഞ്ഞ ടിന്നുകളും വലിച്ചെറിഞ്ഞു പോകുന്നത് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലെ പോലെ ഇവിടത്തെയും കാഴ്ചകളിലൊന്നാണ്. കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ ഒരു മരം താഴെ വീണ് കിടക്കുന്നത് കാണാം. ഈ കാണുന്ന അനന്തമായ പൈൻമര കാടുകളാണ് വാഗമണിന്റെ സൗന്ദര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് സ്വാഭാവികമായി ഉള്ളതല്ല, അത് വെച്ച് പിടിപ്പിച്ചതാണ്. ഈ പൈൻമര കാടുകൾ സഞ്ചാരികളുടെ പ്രധാന വിശ്രമ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വൃക്ഷമാണ് പൈൻമരങ്ങൾ. കറൻസി നിർമ്മാണത്തിന് പൈൻ മരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്റെ ഈ വീഡിയോ മുഴുവനും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും നമുക്ക് മടുക്കത്തില്ല. നിങ്ങൾക്ക് പോകാതെ വഴിയില്ലല്ലോ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണിൽ ഓളും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ വാഗമൺ പൈൻവാലിയിൽ നിന്നും ആവണി അനിൽകുമാർ. ടാറ്റാ.